നമസ്കാരം മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദിനെതിരെ കാപ്പ ചുമത്തണമെന്ന് കണ്ണൂർ ജില്ലാ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു ഫർസീൻ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഡി ഐ ജിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു മട്ടന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ഫർസീൻ മജീദിന്റെ പേരിൽ പതിനഞ്ച് കേസുകൾ ഉണ്ടെന്നും അതിൽ നാലിലധികം കേസുകൾ കാപ്പയുടെ പരിധിയിൽ വരുന്നതാണ് എന്നുമാണ് പോലീസ് പറയുന്നത് ഇയാൾ കണ്ണൂരിൽ തുടരുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാകും ഈ സാഹചര്യത്തിൽ ഫർസീനെ ജില്ലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന റിപ്പോർട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഡി ഐ ജി രാഹുൽ നായർക്ക് നൽകിയത് ഇത് സംബന്ധിച്ചിട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ഫർസിൻ നൽകിയതായി പോലീസ് വ്യക്തമാക്കി ഫഹസിന്റെ മറുപടി ലഭിച്ച ശേഷമായിരിക്കും ഉത്തരവിറക്കുക അതേസമയം നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നും ഡിഐ ജിയുടെ മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം ലഭിച്ചതായും ഫഹസിൻ പറഞ്ഞു കാപ്പ ചുമത്താനുള്ള തീരുമാനത്തെ നിയമപരമായി നേരിടുമെന്നാണ് ഫർസിൻ പറയുന്നത് പിണറായി വിജയൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ശ്രമിക്കുകയാണ് എന്നും നേരത്തെ താൻ പത്തൊൻപത് കേസുകളിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് പതിനഞ്ച് കേസുകളിൽ പ്രതിയാണ് എന്നാണ് ആദ്യം താൻ എത്ര കേസിൽ പ്രതിയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പോലീസിനോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്നാണ് ഫേസിന്റെ വാക്കുകൾ അതേസമയം കോൺഗ്രസുകാർക്കെതിരെ കാപ്പ ചുമത്താൻ വന്നാൽ പ്രതിരോധിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദിനെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കാനുള്ള തീരുമാനത്തെ ശക്തമായി പ്രതിരോധിക്കും കോഴിക്കോട് വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഫർസീനെതിരെ പത്തൊൻപത് കേസുകളുണ്ട് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു എന്നാൽ ഇതിൽ പന്ത്രണ്ട് കേസുകളും കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾ ലംഘിച്ച് സമരം നടത്തിയതിനുള്ള നിസ്സാര കേസുകളാണ് അതിൽ പലതും അവസാനിച്ചു അങ്ങനെയെങ്കിൽ ക്രിമിനൽ കേസുകളുള്ള എസ് എഫ് ഐ നേതാവിനെതിരെ കാപ്പ ചുമത്താൻ സർക്കാർ തയ്യാറാകുമോ ഇയാൾക്കെതിരായ പതിനാറ് കേസുകളും ആയുധം ഉപയോഗിച്ച് മറ്റു വിദ്യാർത്ഥികളെ ആക്രമിച്ചതിനാണ് മൂന്ന് കേസുകൾ വധശ്രമത്തിനും ഓരോ കേസുകൾ വീതം തട്ടിക്കൊണ്ട് പോകലിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് ഇത്രയും വലിയ ക്രിമിനൽ കേസുകളുള്ള എസ് എഫ് ഐ നേതാവിനെതിരെ കാപ്പ ചുമത്താത്ത സർക്കാരാണ് നിസ്സാരമായ പെറ്റി കേസുകളുള്ള ഫസിനെതിരെ കാപ്പ ചുമത്തുന്നത് സംസ്ഥാനത്തെ വിഹരിക്കുന്ന പതിനാലായിരത്തിലധികം ഗുണ്ടകൾക്കും കാലു വെട്ടി ബൈക്കിൽ കൊണ്ടുപോയവർക്കും ഒക്കെ എതിരെ കാപ്പു ചുമത്താൻ തയ്യാറാകാത്തവർ കോൺഗ്രസുകാർക്കെതിരെ കാപ്പ് ചുമത്താൻ വന്നാൽ അതേ ശക്തിയിൽ പ്രതിരോധിക്കും ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം കരിങ്കുടി ഉയർത്തി പ്രതിഷേധിച്ചതിന്റെ പേരിൽ കാപ്പ് ചുമത്തി അകത്തിടാനാണ് എങ്കിൽ ഇത് സ്റ്റാലിന്റെ ഋഷിയല്ല എന്നും കേരളമാണ് എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു ആ കളി ഞങ്ങളോട് വേണ്ട എന്നാണ് വി ഡി സതീശൻ പറയുന്നത്